അനുഗ്രഹത്തിന് തത്വമുണ്ട്. നീ സുവിശേഷം വിതച്ചാൽ സുവിശേഷം നിന്നെ അനുഗ്രഹിക്കും. സുവിശേഷം വിതച്ചാലേ സുവിശേഷം കൊയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ 10 രൂപ വിതച്ചാൽ 100 രൂപ കൊയ്യുമെങ്കിൽ, ഞാൻ 100 രൂപ വിതച്ചാൽ 1000 കൊയ്യുമെങ്കിൽ, ഞാൻ സുവിശേഷത്തിന് വേണ്ടി വിതച്ചാൽ, ഏറ്റവും വലിയ പുസ്തകത്തിന് വേണ്ടി വിതച്ചാൽ, ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്നെയും എന്റെ കുടുംബത്തെ മൂടും. ബൈബിളിലെ തത്വമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, യേശു സ്വർഗത്തിലെ ഏകജാതൻ ഭൂമിയിൽ വന്നപ്പോൾ 42 പേരുകളാണ് പുറയിലോട്ട് എഴുതിയിരിക്കുന്നത്. അബ്രഹാം തൊട്ട് താഴെ യേശുവിൻ്റെ യോസേഫ് വരെ ഉള്ള 42 പിതാക്കന്മാരുടെ പേരെഴുതിയിരിക്കുകയാണ്. പെറേസ്, നോഹ, ബേത്ഷേബ, ഐ മീൻ രാഹാബ്, റൂത്ത്, ഹല്ലേലൂയ, ഒബേദ, 42 തലമുറ എഴുതിയിരിക്കുകയാണ്. എന്താ കാരണം? അവൻ അത്ഭുതം പ്രാപിച്ചുകൊണ്ടല്ല, വീട്ടിൽ കോണ്ടസ കിട്ടിയത് കൊണ്ടല്ല, അവൻ പ്രാർത്ഥിച്ചപ്പോൾ ലാപ്ടോപ്പ് കിട്ടിയത് കൊണ്ടല്ല, ഒരുത്തൻ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയാൽ അവന്റെ അപ്പന്മാരെ അനുഗ്രഹിക്കും, അവന്റെ തലമുറ അനുഗ്രഹിക്കും, അവന്റെ പിന്നിലെ അനുഗ്രഹിക്കും, അവന്റെ മുന്നിലെ അനുഗ്രഹിക്കും, അവന്റെ സകലതും അവൻ നിമിത്ത അനുഗ്രഹിക്കപ്പെടും. ബാക്കിയുള്ളവർക്ക് ആ കനാന്യ സ്ത്രീയെ പോലെ നുറുക്കുകൾ കിട്ടും. ആ എനിക്ക് കിട്ടി, ഒരു സാക്ഷ്യം പറയണം, എന്റെ പല്ലുവേദന പോയി, സ്തോത്രം. പക്ഷെ ബാക്കിയുള്ളവൻ അങ്ങനെയല്ല, അവൻ പറയും, ഞാനിവിടെ വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നടന്നാണ്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള 10 രൂപ ഞാൻ ഇട്ടു, കാരണം ബൈബിൾ പറഞ്ഞു ഇടണമെന്ന്. അങ്ങനെ എനിക്ക് 100 രൂപയായി, 150 ആയി, പതുക്കെ ഞാൻ കട തുടങ്ങി. ഇപ്പോൾ എനിക്കൊരു സൈക്കിളുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ആ സൈക്കിൾ വിതച്ചു. അത് കഴിഞ്ഞ് എനിക്ക് പോയിക്കൊണ്ടിരുന്ന സൈക്കിൾ വിതച്ചു. ഇപ്പം ഞാൻ വരുന്ന എങ്ങനെയാണെന്നറിയോ? ബൈക്കിലാണ്, ബൈക്കിലാണ്. ആ ബൈക്കിൽ ഞാൻ അനേകരെ കയറ്റി യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞു. എനിക്ക് പറ്റുന്ന എല്ലാ സെൽ മീറ്റിങ്ങിനും മല്ലിക സിസ്റ്ററിൻ്റെയും എല്ലാ സെൽ മീറ്റിങ്ങിനും ഞാൻ പോയി. പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അനേകരെ കൊണ്ടുവരാൻ ദൈവം എനിക്ക് വാഹനം തന്നു, കാറ് തന്നു. ഇപ്പോൾ ആ കാറുകളുടെ എണ്ണം വരികേ. ഇതാണ് അനുഗ്രഹം. മറ്റേത് എനിക്ക് 5 രൂപ കട ഉണ്ടായിരുന്നു, 5 രൂപ യേശു മാറ്റി. ഹല്ലേലൂയാ. അതിന്റെ പേര് അത്ഭുതം. ദാറ്റ് ഈസ് അപ്പത്തിന്റെ നുറുക്കാണ്. മത്തായി 15 പ്രകാരം നുറുക്കുകൾ ദൈവം ഇട്ടുതരും. നീ വന്നതുകൊണ്ട്, ഇരുന്നത് കൊണ്ട്, വിതച്ചത് കൊണ്ട്. എത്ര പേർക്ക് അത്ഭുതം വേണം, എത്ര പേർക്ക് അനുഗ്രഹം വേണം. കാരണം ഒരുത്തൻ സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ ദൈവം അവനെ നിൽക്കുമാറാക്കും. ശ്രദ്ധിക്ക, അവൻ എങ്ങാനും വീണാൽ യഹോവ അവനെ കൈപിടിച്ച് താങ്ങി അവനെ വീണ്ടും എഴുന്നേൽപ്പിക്കും.